ശ്രീ വൈശാഖൻ തമ്പിയുടെ മറ്റൊരു വാദമാണ് ദൈവവിശ്വാസികൾ ഭൂരിപക്ഷമാണ്. ശരി, ഓക്കെ. പക്ഷേ ഈ ഭൂരിപക്ഷം വരുന്ന ദൈവവിശ്വാസികളും ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നത് വ്യത്യസ്ത ആൾക്കാരെയാണ്, വ്യത്യസ്ത ദൈവസങ്കല്പങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്. അതുകൊണ്ട് എന്തു പറയുക, അതുകൊണ്ട് അതിൽ വലിയ കഴമ്പൊന്നുമില്ല എന്നർത്ഥത്തിൽ പരിഹസിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ ചുറ്റി പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത്, ഈ വിശ്വാസികളുടെ മുഴുവൻ ഗ്രൂപ്പ് എടുത്ത്, മുഴുവൻ വിശ്വാസി സമൂഹം എടുക്കുമ്പോൾ, പലപ്പോഴും അവർ നമ്മുടെ ആർഗ്യുമെൻറ്റുകളിൽ പറയുന്നത് ലോകത്തിൽ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും വിശ്വാസികളും വളരെ കുറച്ച് പേര് മാത്രമേ അവിശ്വാസികളും ആണ് ആയിട്ടുള്ളൂ എന്നാണ്. അതായത് കൂടുതൽ പേരും മെജോറിറ്റിയും ദൈവവിശ്വാസികളാണ്, അപ്പോൾ അത് ശരിയായിരിക്കണമെന്നാണ്. പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മെജോറിറ്റിയെ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരായി ദൈവം എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവർ ഓരോരുത്തരാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവം ഒരുപാട് ദൈവസങ്കല്പങ്ങളുണ്ട്, ദൈവം ഒന്നാണ്, ദൈവസങ്കല്പങ്ങൾ ഒരുപാടുണ്ട് എന്നത് തന്നെ ദൈവാസ്തിത്വത്തിൻ്റെ തെളിവാണ്. ദൈവത്തിൻ്റെ സങ്കല്പങ്ങളിലുള്ള ഈ പ്ലുരാലിറ്റി, ഈ ഒരു വൈവിധ്യം തന്നെ, നാനാത്വം തന്നെ ദൈവമുണ്ട് എന്ന് പറയുന്നതിൻ്റെ വലിയൊരു തെളിവാണ്. എന്തുകൊണ്ട്? ഒറിജിനൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാകും, അതൊരു നിയമമാണ്. ഒരു യഥാർത്ഥമായ ഒന്നുണ്ടെങ്കിലാണ് അതിന് മറ്റുള്ളതിനെ അനുകരിക്കാൻ പറ്റുക. അനുകരണമാണ് ഇപ്പം സങ്കല്പങ്ങൾ എന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവമില്ലാത്തൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്ലുരാലിറ്റി തന്നെ ദൈവാസ്തിത്വത്തിൻ്റെ വലിയൊരു തെളിവാണ്. എന്താണ് ഇങ്ങനെ വ്യത്യസ്ത ദൈവസങ്കല്പങ്ങൾ ഉണ്ടാകാൻ കാരണം? ഒന്നുകിൽ മനുഷ്യൻ്റെ സ്വാഭാവിക ചിന്ത കൊണ്ട് ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിനൊരു ഒരു തുടക്കക്കാരൻ വേണമെന്നും ഇതിൻ്റെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പാരസ്പര്യങ്ങളുടെ പിന്നിലൊരു ഡിസൈനർ വേണം എന്നും ഒരു ചിന്ത മനുഷ്യന് വരും. അത് സ്വാഭാവികം തന്നെയാണ്. അത് ശ്രീ വൈശാഖൻ തമ്പി തന്നെ സമ്മതിക്കുന്നുണ്ട്. എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത്, ഈ ബേസിക്കലി എനിക്കൊന്ന് എല്ലാവരും അത് അംഗീകരിക്കുന്നൊരു കാര്യമാണ്, മനുഷ്യൻ ബേസിക്കലി ബോൺ സൂപ്പർസ്റ്റീഷ്യസ് ആണ്. നമ്മൾ പൊതുവേ പലപ്പോഴും യുക്തിവാദികളുടെ സദസ്സുകളിലൊക്കെ ആളുകളിങ്ങനെ നമ്മളെ ഒരു എലീറ്റ്നെസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബോൺ എത്തീസ്റ്റാണ്, സമൂഹം അവരെ വിശ്വാസികളാക്കി മാറ്റുകയാണ് എന്ന് പറയുന്നെങ്കിലും, അടിസ്ഥാനപരമായി എനിക്കതിനോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. നമ്മളൊരു പക്ഷേ ഈ കുറച്ച് ക്രിട്ടിക്കലായിട്ടൊക്കെ ആലോചിക്കുന്നുണ്ടാവും, നമ്മുടെ കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഏജന്റ് സീക്കിംഗ്, ഇങ്ങനെയുള്ള വീക്ക്നെസ്സുകളെല്ലാം അവിടെ പ്രകടമാണ്. അങ്ങനെ മനുഷ്യൻ ഇനി ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് മനുഷ്യരുടെയൊക്കെ ചിന്തകൾ നമുക്കറിയാം, എല്ലാ സബ്ജക്റ്റീവാണ്, വ്യക്തിനിഷ്ഠമാണ്, പലരും പലതായിരിക്കും ചിന്തിക്കാം. അപ്പോൾ പലരും അവരുടെ ജീവിതത്തിൽ കണ്ടെത്തിയ അല്പം ശക്തിയുള്ള കാര്യങ്ങൾ ദൈവമായിട്ട് കാണും, സൂര്യനെ ദൈവമായിട്ട് കാണും. ഇനി അവർക്ക് ഉപകാര ഭയമോ ഉപകാര കൊതിയോ ഉപദ്രവ ഭയമോ ഉള്ള വസ്തുക്കളെ ദൈവമായിട്ട്, അത് പാമ്പിനെ ഭയമാണ്, അപ്പോൾ പാമ്പ് ദൈവം. സിംഹത്തെ ഭയമാണ്, സിംഹം ദൈവം, നരസിംഹ സങ്കല്പം. അങ്ങനെ ആനയെ ഭയമാണ്, ആന ദൈവം. അങ്ങനെ ഭയമുള്ളതിനെ ദൈവം ഉപകാരം തരുന്ന പശു ഉപകാരം തരും, പാല് തരും, അപ്പോൾ പശു ദൈവം. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളിലേക്ക് ഈ മനസ്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവം എന്ന സങ്കല്പത്തെ അങ്ങ് ഡൈവേർട്ട് ചെയ്ത് കളയാണ്. ഇങ്ങനെ സംഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം സത്യസന്ധമായ വെളിപാട്, ദിവ്യ സന്ദേശം വഹി ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. പ്രവാചകന്മാരിലൂടെ ദൈവം മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കാതെ കൃത്യമായി ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയില്ല. പക്ഷെ ദൈവം എന്ന ഒന്നുണ്ട്. ഇനി നീ നിന്റെ മനസ്സുകൊണ്ട് നീ വിശ്വസിക്കുന്ന ആ ദൈവം ഇതാണ് എന്ന് സത്യസന്ധനായ വിശ്വസ്തനായ ഒരു ദൈവദൂതൻ പറഞ്ഞു തരുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ ഒരു ദൈവീക സന്ദേശം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എന്തായാലും അവർക്ക് യഥാർത്ഥ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്ത ദൈവസങ്കല്പങ്ങൾ ഉണ്ടായത്. അപ്പോൾ വ്യത്യസ്തമായ സങ്കല്പങ്ങൾ ഉണ്ട് എന്നത് തന്നെ യഥാർത്ഥമായ ഒന്നുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി ഞാനിത് എങ്ങനെയാണ് ഒരു ആർഗ്യുമെൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്? സത്യത്തിൽ ഇത് ആർഗ്യുമെൻ്റ് ഫ്രം ഫിത്ര എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റാണ്. അസദുള്ള അലി അന്തലൂസിയാണ് ഈ ആർഗ്യുമെൻ്റ് വികസിപ്പിച്ചെടുത്തത്. അതായത് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും കണ്ട ഒരു കാര്യങ്ങളെ ഒന്നുകിൽ അവയെ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ അതിനെ വികസിപ്പിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞ് പറക്കുന്ന കുതിര നമുക്ക് സങ്കല്പിക്കാം. കാരണം എന്താ? പറക്കുന്ന പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നടക്കുന്ന കുതിരയെയും കണ്ടിട്ടുണ്ട്. രണ്ടും സംയോജിപ്പിക്കുന്നു. പറക്കുന്ന കുതിര കുതിരയ്ക്ക് ഒരു ചിറക് വെച്ച് കൊടുത്ത് ഇങ്ങനെ പറക്കുന്ന പോലെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, പ്രയാസമൊന്നുമില്ല. സംസാരിക്കുന്ന പാമ്പ് മനുഷ്യൻ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പാമ്പിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന പാമ്പ് ഇറ്റ്സ് പോസിബിൾ, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് സങ്കല്പങ്ങൾ ഉണ്ടാക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്താ പറഞ്ഞാൽ, 1 കിലോമീറ്റർ നീളമുള്ള ഒരു മനുഷ്യൻ നമുക്ക് സങ്കല്പിച്ചുകൂടെ? സങ്കല്പിക്കും. കാരണം എന്താ, നമ്മൾ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. 1 കിലോമീറ്റർ എന്ന ദൂരം നമുക്കറിയാം. അപ്പം ഈ മനുഷ്യൻ്റെ ഈ ഉയരത്തെ നമ്മൾ 1 കിലോമീറ്ററിലേക്ക് വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളെ വികസിപ്പിച്ചോ സംയോജിപ്പിച്ചോ നമുക്ക് സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതല്ലാതെ പോസിബിൾ അല്ല. എന്നാൽ ഇതേ സമയത്തൊരു പ്രശ്നം കൂടി ഉണ്ട്.
നമുക്ക് സംയോജിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ സങ്കല്പിക്കാൻ കഴിയില്ല. ഉദാഹരണം പറയാം, നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഉദാഹരണം, വിവാഹിതനായ ബാച്ചിലർ. ബാച്ചിലർ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാം, വിവാഹിതനായ ആളുകളെ നമുക്ക് സങ്കല്പിക്കാം, പക്ഷെ രണ്ടും ഒരുമിപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ, അത് ഇമ്പോസിബിൾ ആണ്, നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു. അതുപോലെ തന്നെ സ്ക്വയർ സർക്കിൾ, സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാം ചതുരം, സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാം വൃത്തം, പക്ഷെ സ്ക്വയർ സർക്കിൾ എന്നതിനെ നമുക്ക് കൂട്ടിയോജിപ്പിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല, കാരണം അത് പരസ്പരം ചേരില്ല എന്നതുകൊണ്ടാണ്. അപ്പം നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ, നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം മനുഷ്യരും ലോകത്തെല്ലാ മനുഷ്യരും പിറന്നു വീഴുന്നത് വിശ്വാസികളായിക്കൊണ്ടാണ്, ഏജൻറ് സീക്കേഴ്സ് ആയിക്കൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനാപരതയ്ക്ക് പിന്നിൽ ഒരു ഡിസൈനറും ഒരു ക്രിയേറ്ററും ഒരു സസ്റ്റൈനറും ആവശ്യമാണ് എന്ന ഒരു ചിന്തയോടുകൂടിയാണ്. അത് ഇമ്മെറ്റീരിയൽ ആകണം, പ്രപഞ്ചാതീതനാകണം എന്നൊരു ചിന്തയോടുകൂടിയാണ്. ഇത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തെ എല്ലാ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും പ്രപഞ്ചാതീതമായ ഒന്ന് അനുഭവത്തിൽ വരില്ല. വരുമോ? എങ്ങനെയാണ് പ്രപഞ്ചാതീതമായ ഒന്ന് അനുഭവത്തിൽ വരിക? പ്രപഞ്ചം എന്നതിനെ തന്നെ നമുക്ക് അനുഭവിച്ച് തീർക്കാൻ കഴിയാത്തിടത്തോളം കാലം പ്രപഞ്ചാതീതമായ ഒന്ന്. കാരണം നമ്മുടെ എല്ലാ അനുഭവങ്ങളിലുമുള്ളത് എന്താ, ഈ പ്രാപഞ്ചികതയുമായി ബന്ധപ്പെട്ടതാണ്. സംസാരിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, തൊടാൻ പറ്റുന്നത്, രുചിക്കാനും മണക്കാനും പറ്റുന്നത്, ശ്വസിക്കാനും ഒക്കെ പറ്റുന്നത്. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങളിലൂടെ മാത്രമേ നമ്മുടെ സങ്കല്പങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാത്ത, നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രപഞ്ചാതീതനായ ഒരു ദൈവസങ്കല്പം നിങ്ങളുടെ എല്ലാവരുടെയും മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊരിക്കലും അനുഭവങ്ങളിലൂടെ ഉണ്ടായതല്ല. ജനിച്ചു വീഴുന്ന കുട്ടിക്കതുണ്ടെങ്കിൽ അതൊരിക്കലും പഠിക്കപ്പെടുന്നതല്ല, മറിച്ച് ഇറ്റ് ഈസ് ബീയിങ് ഗിവൺ, അത് നൽകപ്പെടുന്നതാണ്. ഫ്രം എക്സ്റ്റേണൽ, പുറമെ നിന്ന് ഒരു ഉറവിടത്തിൽ നിന്ന് മനുഷ്യർക്ക് നൽകപ്പെടുന്നതാണ് ഈ ഒരു ബോധം. ഇതാണ് ആർഗ്യുമെൻറ്റ് ഫ്രം ഫിത്ര എന്ന് പറയുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഇസ്ലാമിൻ്റെ അധ്യാപനാണ്, പ്രവാചകൻ്റെ വചനമാണ്. പിറന്നു വീഴുന്ന സകലരും ശുദ്ധ പ്രകൃതിയിലാണ്. എല്ലാ നവജാത ശിശുക്കളും എങ്ങനെയാണ്, അവർ യഥാർത്ഥ മാർഗത്തിലാണ്, യഥാർത്ഥ പ്രകൃതിയിലാണ്. അപ്പോൾ മനുഷ്യനെ പുറമെ നിന്ന് ദൈവം അള്ളാഹു നൽകി എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഫിത്ര എന്ന ഇന്നേറ്റ് ഡിസ്പൊസിഷൻ, അല്ലെങ്കിൽ ശുദ്ധഭാവം, പിറന്ന സമയത്തുള്ള ശുദ്ധഭാവം, ആ ശുദ്ധഭാവത്തിൻ്റെ ഭാഗമാണ് ഒരു ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, പ്രപഞ്ചാതീതമായ ദൈവസങ്കല്പം എന്ന് പറയുന്നത്. ഇതൊരിക്കലും അനുഭവങ്ങളിലൂടെയോ സങ്കല്പങ്ങളിലൂടെയോ ഉണ്ടാകുന്നതല്ല. അതിനർത്ഥം ഇത് മനുഷ്യൻ സൃഷ്ടിച്ച സങ്കല്പമല്ല, മറിച്ച് ഇറ്റ്സ് ഗിവൺ, ഇത് ദൈവികമായി നൽകപ്പെട്ടതാണ്. ഇതാണ് ആർഗ്യുമെൻറ്റ് ഫ്രം ഫിത്ര എന്ന് പറയുന്നത്.